ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും അവരോട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ, സന്തോഷമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? ആ, നല്ല ഉഷാറോടുകൂടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് സന്തോഷത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്താണ് പ്രാർത്ഥന? വാക്കുകളില്ലാത്ത ഹൃദയം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്നതാണ് പ്രാർത്ഥന. എന്താണ്? ആ, വാക്കുകളില്ലാത്ത നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ, ഏത് സാഹചര്യത്തിലാണോ, എപ്രകാരമാണോ, അതൊന്നും ചിന്തിക്കേണ്ട. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കാം. ഒത്തിരി ആഗ്രഹത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ കൈകളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട്, കണ്ണുകളൊന്ന് അടച്ചുകൊണ്ട് ഞാൻ പറയുന്ന പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഏറ്റെടുക്കുക. കർത്താവായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നയിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നവീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ പാഠഭാഗം ഏതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എവിടെയാണ് നിർത്തിയതെന്ന്? എന്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത്? ആ, ഭാരതസഭയെക്കുറിച്ചായിരുന്നു അല്ലേ കഴിഞ്ഞ പാഠഭാഗം? ഭാരതസഭയെക്കുറിച്ചായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആരെക്കുറിച്ചായിരുന്നു? ആ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇല്ലേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച്. ആ മഹാമിഷണറിയായ ആ വിശുദ്ധൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതായിരുന്നു അല്ലേ. ഗോവ മുതൽ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ചു. പതിനായിരക്കണക്കിന് പേർക്ക് ജ്ഞാനസ്നാനം നൽകിയ ഒരു മഹാ വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രവർത്തനത്തോടുകൂടി ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം വർദ്ധിക്കുകയുണ്ടായത്. ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. 6-ാം അധ്യായം എന്താണ് അറിയാമോ? എന്താണെന്ന്? ആ, കേരളസഭ. അടുത്ത അധ്യായം ഏതാണ്? കേരളസഭ. നമ്മൾ ഭാരതസഭയെക്കുറിച്ച് പഠിച്ചു, അടുത്ത നമ്മൾ കേരളസഭയെക്കുറിച്ച് പഠിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഓ, ഈ പാഠം മുഴുവനും അല്ലെങ്കിൽ 8-ാം ക്ലാസ് മുഴുവനും ചരിത്രമാണല്ലോന്നല്ലേ. ചിലർക്കെങ്കിലും ശരിക്കും കൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, എന്തിനാണ് ഇത്രയൊക്കെ പഠിക്കുന്നതെന്നല്ലേ. ഞാൻ ചെറിയൊരു സംഭവം നിങ്ങളോട് പറയാം, ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാം. ഇപ്പോൾ നിങ്ങൾക്കൊരു വീടുണ്ടല്ലേ, എല്ലാവർക്കും ഒരു വീട്ടിലല്ലേ താമസിക്കുന്ന എല്ലാവരും? അപ്പോൾ നിങ്ങളുടെ വീടിന് ഒരു ആധാരം ഉണ്ടാകും അല്ലേ. എല്ലാവരുടെയും വീടിന് ആധാരം ഉണ്ടാവില്ലേ? ചിലപ്പോൾ അത് ആ അപ്പച്ചൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ അത് അപ്പൂപ്പൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ അത് അമ്മൂമ്മയുടെ പേരിലായിരിക്കും, ചിലപ്പോൾ അമ്മയുടെ പേരിലായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ ആധാരം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അപ്പച്ചൻ്റെ പേരിലാണ് വീടിൻ്റെ ആധാരം എന്ന് വെച്ചോ, ഇതിനു മുമ്പ് ഇത് ആരുടെ പേരിലായിരുന്നു? ആ, ചിലപ്പോൾ അപ്പച്ചൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അപ്പച്ചൻ മറ്റൊരാളുടെ നിന്ന് വാങ്ങിച്ചതായിരിക്കാം. അപ്പോൾ അതിനു മുമ്പ് ആരുടെ ആയിരുന്നു? അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് ആധാരമുണ്ട്, അതിനൊരു മുന്നാധാരമുണ്ടല്ലേ. പെട്ടെന്നൊരാൾ, നിങ്ങളുടെ കൂട്ടുകാരനോട് നിങ്ങൾ അറിയുന്ന വേറൊരാൾ വന്നിട്ട് പറയുന്നു, ഇതെൻ്റെ വീടാണ്, ഈ സ്ഥലം എൻ്റെയാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് താമസമാക്കി നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. കാരണം അത് കൃത്യമായൊരു രേഖയുണ്ട് ഇല്ലേ, ഈ സ്ഥലം നിങ്ങൾക്ക് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്, ഇത് എപ്രകാരമാണ് നിങ്ങളുടെ ഉടമസ്ഥതയിലായിരിക്കുന്നത്, നിങ്ങളുടെ അപ്പച്ചൻ്റെ പേരിൽ എപ്രകാരമാണ് ഈ വീടായിരിക്കുന്നതെന്ന് കൃത്യമായൊരു രേഖകളുണ്ട്. ഇതേപോലെ നമ്മളിപ്പോൾ കത്തോലിക്ക സഭാംഗങ്ങളാണല്ലേ, എപ്രകാരമാണ് നമ്മുടെ സഭ വളർന്നത് ഇല്ലേ, നമ്മുടെ പാരമ്പര്യം എങ്ങനെയാണ് അത് നമ്മളറിയണ്ടേ. നമ്മളറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്കതിന് ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളറിയണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കേരള സഭയെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിൽ ഏതാണ്ട് 1-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ കേരളസഭയെക്കുറിച്ച് ഒരു തുടക്കമൊക്കെ പറയുന്നുണ്ട് അല്ലേ, 1-ാം നൂറ്റാണ്ടോടുകൂടി. കാരണം എന്താണെന്ന് അറിയാമോ? ആ, കേരളത്തിലേക്ക് ഒത്തിരി രാജ്യങ്ങളിൽ നിന്നും വ്യാപാര ബന്ധമുണ്ടായിരുന്നു ഇല്ലേ, അന്ന് കപ്പലിലൂടെയും ഒക്കെ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് യഹൂദന്മാരുമായിട്ടും മറ്റു പലരുമായിട്ടുമുള്ള വ്യാപാരം നടന്നതിൻ്റെ പേരിൽ ഇവിടേക്ക് മറ്റുള്ളവർ എത്തിച്ചേർന്നു അല്ലേ, ഒത്തിരിയേറെ മിഷണറിമാരൊക്കെ എത്തിച്ചേർന്നു. അങ്ങനെ 345 നായിത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ കേരളത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇവിടെ
കേരള സഭയുടെ ഏകദേശം ഒരു തുടക്കം ആവുകയാണ്, കേരള സഭയുടെ ഒരു പ്രാരംഭ തുടക്കം ആവുകയാണ് ചെയ്യുന്നത്. ഈ ജ്ഞായിത്വമ്മൻ്റെയും കൂടെ ഉണ്ടാവുന്നവരുടെയും പ്രവർത്തനങ്ങൾ വഴി കേരള സഭയിൽ ഒരു ഉണർവുണ്ടാവുകയാണ്. അവിടെ പേർഷ്യൻ സഭയുടെ സ്വാധീനം ഉണ്ടായി. കാരണം എന്താണ്? പേർഷ്യയിൽ നിന്നായിരുന്നു വന്നത്. അപ്പോൾ പേർഷ്യൻ സഭയുടെ ഒരു സ്വാധീനം ആ കാലഘട്ടത്തിൽ കേരള സഭയിലുണ്ടായി. എങ്കിലും സുസംഘടിതമായിട്ടുള്ള ഒരു നേതൃത്വം ഇവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പേർഷ്യയിലുള്ള പാത്രിയാർക്കീസുമാരാണ് ഇവിടെയുള്ള സഭയുടെ നിയമനങ്ങളും ഒക്കെ നടത്തിയിരുന്നത്. പേർഷ്യയിൽ നിന്നുള്ള പാത്രിയാർക്കീസുമാർ ആ സമയത്താണ് കേരള സഭയിൽ മറക്കാനാവാത്തൊരു സംഭവം, കേരള സഭയിൽ മറക്കാനാവാത്ത ഒരു സംഭവം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിട്ട് മാറുന്നൊരു സംഭവമാണ്. അതെന്താണെന്ന് അറിയാമോ? ആ ഉദയം പേരൂർ സുനഹദോസ്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഉദയം പേരൂർ സുനഹദോസിനെ കുറിച്ച്? ആരെങ്കിലും കേട്ടവരാരെങ്കിലും ഉണ്ടോ? ആ കുറച്ച് പേരെ കേട്ടിട്ടുണ്ടല്ലേ. ഇത് നടന്നതെന്നാണെന്നറിയാമോ? എന്നാണ് ഇത് നടന്നത്? ആ 1599 ജൂൺ 20 മുതൽ 26 വരെ. മറക്കോ, അത് ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ഒരിക്കൽ കൂടി, 1599 ജൂൺ 20 മുതൽ 26 വരെ നടന്ന ഉദയം പേരൂർ സുനഹദോസ്. അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന ആൻഡ്രൂ ദേ സന്താ മരിയയുടെ സഹായത്താൽ ഗോവ മെത്രാപോലിത്തിയായിരുന്ന അലക്സിസ് ദേ മെനിസിസാണ് ഈ സുനഹദോസ് വിളിച്ചു കൂട്ടിയത്. ആ കൊച്ചി മെത്രാനായിരുന്ന ആൻഡ്രൂ ദേ സന്താ മരിയയുടെ സഹായത്താൽ ഗോവ മെത്രാപോലിത്തിയായിരുന്ന അലക്സിസ് ദേ മെനിസിസാണ് ഈ സുനഹദോസ് വിളിച്ചു കൂട്ടിയത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണ്? എന്താണ് ഈ സുനഹദോസ് നടക്കാനായിട്ടുള്ളൊരു കാരണം? സുനഹദോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ സഭയിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നടക്കുന്നതാണ് ആ സുനഹദോസ്. ആ ഒരു സിനഡ് എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെ ഒരുമിച്ച് കൂടിയതാണ് ഈ സുനഹദോസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 4 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, കേരള സഭയെ കൽദായ പാത്രിയാർക്കീസിൽ നിന്നും വേർപെടുത്തി, അല്ല അവരുടെ നേതൃത്വത്തിൽ നിന്നും വേർപെടുത്തി പാപ്പയുടെ കീഴിലാക്കുക. അല്ലേ, അന്ന് കേരള സഭയെ നിയന്ത്രിച്ചിരുന്നത് കൽദായ മെത്രാന്മാരായിരുന്നു, പേർഷ്യൻ മെത്രാന്മാരായിരുന്നു. അവരുടെ ആ ഒരു നേതൃത്വത്തിൽ മാറ്റി നേരിട്ട് പാപ്പയുടെ കീഴിലാക്കുക. രണ്ടാമതൊരു സംഭവം, വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാക്കുക. രണ്ടാമത്തെ കാര്യമാണ് വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാക്കുക. മറ്റൊന്ന്, ലത്തീൻ ആരാധനക്രമം സുറിയാനി ഭാഷയിലാക്കി ഉപയോഗിക്കുക. ആ ആരാധനക്രമം ലത്തീൻ തന്നെ, പക്ഷെ അത് സുറിയാനി ഭാഷയിലാക്കി ഉപയോഗിക്കുക. പിന്നെ മറ്റൊരു സംഭവമാണ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൈസ്തവരുടെ ഇടയിൽ ഒത്തിരി ദുരാചാരങ്ങളുണ്ടായിരുന്നു. അതായത് മന്ത്രവാദം, ശകുനം നോക്കൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതിൽ നിന്നൊക്കെ ഈ ശകുനം നോക്കലൊക്കെ കണ്ടിട്ടില്ല? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു ആളെ കാണണം, അല്ലെങ്കിൽ നല്ലൊരു സംഭവം കണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസത്തെ ഇതുള്ളൂ, അന്നത്തെ ദിവസത്തിന് ഐശ്വര്യമുള്ളൂ. അങ്ങനെ ഒത്തിരി ദുരാചാരങ്ങളിലൂടെ, കേരളത്തിൽ അങ്ങനെ കുറേ ദുരാചാരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഈ ആദിമ ക്രൈസ്തവരുടെ, ആദിമ കേരള സഭയിലെ ക്രൈസ്തവരുടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഈ ഉദയം പേരൂർ സുനഹദോസിൻ്റെ ലക്ഷ്യം. ഏകദേശം 853 പേർ, ഈ സുനഹദോസിൽ പങ്കെടുത്തു. അന്നത്തെ വൈദികരും ആത്മാരും ബിഷപ്പൊക്കെ അടക്കം 853 പേരാണ് ഈ സുനഹദോസിൽ പങ്കെടുത്തത്. മറക്കോ നിങ്ങൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞേ? ആ ആദ്യത്തെ കാര്യം പറഞ്ഞേ, മറന്നുപോയാ? 1599 ജൂൺ 20 മുതൽ 26 വരെ നടന്നതാണ് ഉദയം പേരൂർ സുനഹദോസ്. അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന ആരാണ്? ആൻഡ്രൂ ദേ സാന്താ മരിയയുടെ സഹായത്താൽ, ഗോവ മെത്രാപോലിത്തിയായിരുന്ന അലക്സിസ് ദേ മെനിസിസാണ് ഈ സുനഹദോസ് വിളിച്ചു കൂട്ടിയത്. 853 പേർ പങ്കെടുത്തു. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാക്കുക, ലത്തീൻ ആരാധനക്രമം സുറിയാനി ഭാഷയിലാക്കി ഉപയോഗിക്കുക, കേരള സഭയെ കൽദായ പാത്രിയാർക്കീസിൻ്റെ കീഴിൽ നിന്ന് വേർപെടുത്തി പാപ്പയുടെ കീഴിലാക്കുക, മറ്റൊന്ന് ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും നീക്കം ചെയ്യുക. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഈ സുനഹദോസോടുകൂടി ഏകദേശം ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന കുറേയേറെ ദുരാചാരങ്ങൾ നീക്കം ചെയ്യുവാൻ വേണ്ടി സാധിച്ചു. കുറേയേറെ ദുരാചാരങ്ങളുണ്ടായിരുന്നു അല്ലേ. ചില ആളുകൾക്ക് ഈ ശകുനം നോക്കൽ,
അല്ലെങ്കിൽ മന്ത്രവാദം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഇടയിലേക്കൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കുവാനും കൃത്യമായ ഒരു ഏകീകൃത സ്വഭാവം കൈവരിക്കുവാനും എന്തിന് സാധിച്ചു ആ ഉദയം പേരും സൂര്യദോഷന് സാധിച്ചു അതോടുകൂടി ശരിക്കും കേരള സഭയിലെ ഒരു നല്ലൊരു മാറ്റത്തിൻ്റെ ഒരു ഉണർവിൻ്റെ ഒരു വിത്ത് പാകുവാൻ വേണ്ടി സാധിച്ചു ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ ആറാമത്തെ അധ്യായത്തിൽ നിന്നും കേരള സഭയിൽ നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് പഠിക്കുന്നത് ഉദയം പേരും സൂര്യദോഷനെ കുറിച്ചാണ് പറഞ്ഞു സഭയിൽ ഓരോ കാലഘട്ടത്തിലും അല്ലേ സഭയിൽ ഓരോ കാലഘട്ടത്തിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയങ്ങളിലെല്ലാം സഭ കൃത്യമായിട്ട് സഭയിലെ മേലധികാരികൾ ഒരുമിച്ച് കൂടി സമ്മേളിച്ചുകൊണ്ട് അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുകയും അതിന് കൃത്യമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്നു അപ്രകാരം നടന്നൊരു സംഭവമാണ് ഉദയം പേരും സൂര്യദോഷം അപ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കണം അല്ലേ കേരള സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം കേരള സഭയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം ഇപ്പോൾ ക്രിക്കറ്റ് കളി ഇഷ്ടമുള്ള ഒരാൾക്ക് അല്ലേ ക്രിക്കറ്റ് കളി ഇഷ്ടമുള്ള ഒരാൾക്ക് ക്രിക്കറ്റ് കളിക്കാരെ എല്ലാവരും അറിയാൻ സാധിക്കും ക്രിക്കറ്റ് കളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ക്രിക്കറ്റ് കളിക്കാരെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കും അല്ലേ നിയമങ്ങളെക്കുറിച്ച് പഠിക്കും അതിൻ്റെ മാച്ചുകൾ എപ്രകാരമാണ് നടക്കുന്നത് അതിൻ്റെ ലോകകപ്പ് അല്ലെങ്കിൽ ടൂർണമെൻറ്റുകളൊക്കെ എങ്ങനെയാണ് ടെസ്റ്റ് എന്താണ് ഏകദിനം എന്താണ് 2020 എന്താണ് എന്നൊക്കെ ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആൾക്ക് ക്രിക്കറ്റ് സ്നേഹിക്കുന്ന ഒരാൾ സാധിക്കും ഇതുപോലെ ഈ പുസ്തകം ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ സഭയുടെ ചരിത്രം നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ സഭയുടെ ചരിത്രത്തെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം സഭയെ സ്നേഹിക്കണം അല്ലേ ഇതിനോടൊരു ഇഷ്ടം തോന്നണം ഇതെൻ്റെ സ്വന്തമാണ് ഇതെൻ്റെ സഭയാണ് ഈ കത്തോലിക്ക സഭയിലെ അംഗമാണ് ഞാൻ ഇതെൻ്റെ സ്വന്തമാണെന്ന് നമുക്ക് ചിന്ത വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് പഠിക്കാൻ തോന്നും ഇതിനെക്കുറിച്ച് അറിയാൻ തോന്നും അങ്ങനെ ഈ സഭയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ചുടുന്നണം കൊണ്ടാണ് കത്തോലിക്ക സഭ പടുത്തുയർത്തപ്പെട്ടത് ആയിരക്കണക്കിന് നിങ്ങൾ പഴയ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എത്രയോ പേരെയാണ് വധിച്ചത് അല്ലേ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ പ്രതി എത്രയോ പേര് എത്രയോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ എത്രയോ പൂർവികർ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി അവരെയൊക്കെ തിളച്ച വെളിച്ചെണ്ണയിലിട്ടിട്ടുണ്ട് ഉദ്യാനങ്ങളിൽ പന്തങ്ങളായി കത്തിച്ചേർത്തിയിട്ടുണ്ട് വിശന്നു വലഞ്ഞ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് വാളിന് ശിരസറുത്തും കുന്തം കൊണ്ട് കുത്തിയും കുരിശിൽ തറച്ചും തലകീഴായി കുരിശിൽ തറച്ചും ഒത്തിരിയേറെ പേര് രക്തസാക്ഷികളായിട്ടുണ്ട് ഈ രക്തസാക്ഷികളുടെ ചുടനണത്തിൻ്റെ മുകളിലാണ് കത്തോലിക്ക സഭ പടുത്തുയർത്തപ്പെട്ടത് അല്ലേ നമ്മുടെ സഭയ്ക്ക് അത്രയും വലിയൊരു പാരമ്പര്യമുണ്ട് 12 പേരിൽ ആരംഭിച്ച് ഇന്ന് ഏകദേശം 124 കോടി കത്തോലിക്കർ ലോകം മുഴുവനിലുണ്ട് അപ്പോൾ ആ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ സഭയെക്കുറിച്ച് അറിയുവാനും സഭയെ സ്നേഹിക്കുവാനും സഭയെ മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ഇന്നത്തെ പാഠം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കേരള സഭയുടെ തുടക്കത്തെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഇതാണ് ഉദയം പേരൂർ സുനഹദോസിനെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണ് ആ ഉദയം പേരൂർ സുനഹദോസിനെക്കുറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒരു ചെറിയൊരു ഒരു പേപ്പറിൽ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുക ഒരു ചെറിയൊരു കുറിപ്പ് എഴുതുക എന്നിട്ട് നിങ്ങളുടെ അധ്യാപകരെ കാണിച്ചു കൊടുക്കുക അതിന് നിങ്ങൾക്ക് ആരുടെയും സഹായം നേടാം നിങ്ങളുടെ വൈദികരുടെയോ അല്ലെങ്കിൽ കാറ്റഗറിസം അധ്യാപകരുടെയോ അല്ലെങ്കിൽ ആരുടെയും സഹായം തേടിയിട്ട് ഉദയം പേരൂർ സുനഹദോസിനെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതുക എന്നിട്ട് അത് നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുക നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഉദയം പേരൂർ സുനഹദോസിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠഭാഗം അവസാനിപ്പിക്കുകയാണ് നമുക്കൊന്ന് ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം കണ്ണുകളൊന്ന് അടയ്ക്കാം നമ്മൾ കേട്ട പാഠഭാഗം നമുക്കൊന്ന് ഓർക്കാം കേരള സഭയുടെ തുടക്കം ഞാൻ കത്തോലിക്ക സഭ അംഗമാണ് ഈ കേരള സഭയിൽ ഞാനൊരു അംഗമാണ് അതിലൂടെ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് തെളിച്ചു തന്ന വഴി അതാണ് നമ്മുടെ വിശ്വാസ പാരമ്പര്യം അത് നമുക്ക് മുറുകെ പിടിക്കാം കണ്ണുകളൊന്ന് അടച്ചു പിടിച്ചുകൊണ്ട് കർത്താവായ ഈശോയെ അങ്ങ് ഞങ്ങളുടെ പൂർവികരിലൂടെ കേരള സഭയെ പടുത്തുയർത്തുകയായിരുന്നത് ഞങ്ങൾക്ക് കൈമാറിക്കിട്ടിയ ഈ വിശ്വാസ പാരമ്പര്യം കൂടുതൽ ജ്വലിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ